അങ്ങനെ പഞ്ചാബിൽ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ സംഭവിച്ചു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കി മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായിരിക്കും. ഇതോടെ നവജ്യോത് സിംഗ് ക്യാപ്റ്റൻ പോരാട്ടത്തിലാണ് പഞ്ചാബിനി ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിയെ മാറ്റിയതിലൂടെ കോൺഗ്രസിനുണ്ടാക്കിയ നേട്ടം ഇതോടെ തകർന്ന് ഇല്ലാതാകുമോ അതോ കൂടുതൽ ശക്തിയോടെ തിരിച്ചടിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ബി ജെ പിയുമായി അമരീന്ദർ അടുക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അവർക്ക് മുന്നിൽ വലിയൊരു ഓഫർ വെച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ. തന്നെ രാഹുലും പ്രിയങ്കയും ഹൈക്കമാൻഡും ചേർന്ന് അപമാനിച്ചുവെന്ന് നേരത്തെ അമരീന്ദർ ആരോപിച്ചിരുന്നു. അമരീന്ദർ സിംഗിന്റെ നിർണായക പ്രഖ്യാപനം കോൺഗ്രസിന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനി പഞ്ചാബ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കോൺഗ്രസ്, എ പി, അകാലിദൾ, ബി എസ് പി, അമരീന്ദർ സിംഗ്, ബി ജെ പി തമ്മിലുള്ള പോരാട്ടത്തിലായിരിക്കും. എ പിയും അമരീന്ദറും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. എ പിക്ക് അധികാരം പിടിക്കാനുള്ള സാധ്യത ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. ദില്ലിക്ക് പുറത്ത് ഒരിടത്തു കൂടി അവർ അധികാരം പിടിച്ചാൽ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിന്റെ കാര്യം അവതാളത്തിലാവും. പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അതോടെ ബി ജെ പിയുമായി സഖ്യമാവാമെന്നാണ് അമരീന്ദറിന്റെ നിലപാട്. കേന്ദ്ര സർക്കാർ പക്ഷേ 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് അമരീന്ദർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മാത്രമേ അമരീന്ദർ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കൂ. അതേസമയം കേന്ദ്രം ഇതിനൊരു പോംവഴി കണ്ടെത്തുമെന്നാണ് സൂചന. നിലവിൽ അവർക്ക് പഞ്ചാബിൽ യാതൊരു സ്വാധീനവുമില്ല. വലിയ നേതാക്കളും അവിടെയില്ല. അമരീന്ദർ വരുന്നതോടെ ആ ബലത്തിൽ ശക്തമായ സാന്നിധ്യമാകാൻ ബി ജെ പിക്ക് സാധിക്കും. ബി ജെ പിയുടെ രാഷ്ട്രീയവുമായി ചേർന്നു പോകുന്ന നേതാവാണ് അമരീന്ദർ. പഞ്ചാബിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് ഇനി. എന്റെ പാർട്ടി ഞാൻ ഉടൻ പ്രഖ്യാപിക്കാം. പഞ്ചാബ് ജനതയ്ക്ക് വേണ്ടിയാണ് ആ പാർട്ടി. അതിൽ കർഷകർ അടക്കമുള്ളവരുണ്ടാവും. ഒരു വർഷമായി അവർ പോരാടുകയാണ്. പഞ്ചാബ് ജനതയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് പാർട്ടിയുമായി വരുന്നതെന്ന് അമരീന്ദർ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവ് രവിൻ തുക്രൽ പറഞ്ഞു. പഞ്ചാബിൽ ദീർഘകാല ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ അധികാരത്തിലേക്ക് നയിച്ചത് അമരീന്ദർ സിംഗ് ആയിരുന്നു. 2 തവണ അദ്ദേഹം പഞ്ചാബിൽ മുഖ്യമന്ത്രി ആയിട്ടുമുണ്ട്. വീണ്ടും ഭരണം നിലനിർത്താനുള്ള സാഹചര്യവും പഞ്ചാബിലുണ്ടായിരുന്നു. ഇതിനിടെയാണ് അദ്ദേഹത്തെ രാഹുൽ മാറ്റിയത്. നവജ്യോത് സിദ്ധുവുമായുള്ള പ്രശ്നങ്ങളായിരുന്നു രാജിക്ക് കാരണം. ഇനിയിപ്പോൾ അമരീന്ദറിന്റെ ലക്ഷ്യം സിദ്ധു ആണെന്ന് ഉറപ്പായിട്ടുണ്ട്. ചരൺജിത് സിംഗ് ചന്നി നേരത്തെ അമരീന്ദറിനെ വന്ന് കണ്ടിരുന്നു. ഇതിൽ നിന്ന് തന്നെ ഇവർ രണ്ടുപേരും സിദ്ധുവിനെ വീഴ്ത്തുവാനായി ഒന്നിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അമരീന്ദറിന്റെ രഹസ്യമായി ചന്നിയുടെ ഗ്രൂപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും ശക്തമാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ജയിച്ചാലും സിദ്ധുവിന് മുഖ്യമന്ത്രിയാകാനാവില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനാവും. അമരീന്ദർ സിംഗിന് തന്റെ പ്രതികാരം തീർക്കുകയും ചെയ്യും. കോൺഗ്രസിനൊരു തലവേദന ഒഴിവായി കിട്ടുകയും ചെയ്യും. സിദ്ധുവിനോട് ഹൈക്കമാൻഡിനും താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. അതാണ് ചരൺജിത് സിംഗ് ചന്നി ഉപയോഗപ്പെടുത്തുന്നത്. അമരീന്ദർ ഇപ്പോഴും പഞ്ചാബിലെ ജനപ്രിയ നേതാവ് തന്നെയാണ്. സിഖ് ഹിന്ദു വിഭാഗം അമരീന്ദറിന്റെ ശക്തമായ ഒരു വോട്ട് ബാങ്കാണ്. നഗര വോട്ടർമാരും അമരീന്ദറിനൊപ്പമാണ്. ഇത് രണ്ടുമാണ് ബി ജെ പിക്ക് പഞ്ചാബിൽ വളരാൻ ആവശ്യവും. അമരീന്ദറിന്റെ കീഴിൽ നേതാക്കളെ വളർത്തിയെടുക്കാനും ബി ജെ പിക്ക് ഇതോടെ സാധിക്കും. ദളിതുകളിൽ ഒരു വിഭാഗവും അമരീന്ദറിനെ പിന്തുണച്ചേക്കും. കർഷകരുടെ പിന്തുണ സിദ്ധുവിനുള്ളപ്പോൾ കോൺഗ്രസിന് ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. അമരീന്ദറിനൊപ്പം ഉറച്ചു നിന്നവരാണ് കർഷകർ. തിരിച്ച് അമരീന്ദർ അവരെയും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വോട്ടുകൾ കോൺഗ്രസിന് കൈവിട്ടാൽ അധികാരം പിടിക്കാനാവില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് കോൺഗ്രസിന് പുതിയ കരുക്കൾ ഇതിനെതിരെ നീക്കേണ്ടി വരും. എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ ശരിക്കുമുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്നത് പഞ്ചാബിൽ തന്നെയാണ്.